ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലമായില്ലേ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീഡിയോൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ഒരു ഗുരുവായൂർ യാത്രയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ നമ്മുടെ ഒരു അങ്കിള് അവിടെ എല്ലാ റൂമൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ റൂം, നല്ലൊരു ഹോംലി ഫീല് തരുന്ന ഒരു റൂമായിരുന്നു. അപ്പോൾ ഇതാട്ടോ ആ റൂമിൻ്റെ ചെറിയൊരു റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഈവനിങ് ആയിണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തൊഴാന്ന് വിചാരിച്ചു. നാളെ അടിക്കുന്നതിന് മുന്നേ അങ്ങനെ തൊഴുതു. തൊഴുതിട്ട് പിന്നെ ഞങ്ങളവിടെ കുറേ നടന്നു. നല്ല രസമാണല്ലോ, ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ വൈബ് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു, ഒരു ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന്. അപ്പോൾ ആ രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് തൊഴുതിട്ട് പോവാം തിരിച്ച് പോവാന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ഈ ആനിനൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം മോർണിംഗ് വേഗം എണീച്ചിട്ട് തൊഴുതിട്ട് പിന്നെയും ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. എല്ലാവർക്കും അത് തന്നെയായിരിക്കുമല്ലോ ഒരു ഉദ്ദേശം. ഗുരുവായൂർ വന്ന് കഴിഞ്ഞാൽ ആരും ഷോപ്പ് ചെയ്യാതെ പോവില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കടകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഉണ്ണി ഇറന്നിട്ട് മെയിൻ അവൻ ഇപ്പോഴേ തുടങ്ങി കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ അവൻ്റെ ടോയ്സിലൊക്കെയാണ് അവൻ്റെ കണ്ണ് പോയത്. ഇതേ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്തോ രസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചാകുമ്പോഴേക്കും വീട്ടിലെത്താമെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. എന്നിട്ട് തിരിച്ച് പോകാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാൻ നേരത്ത് പെട്ടെന്നൊരു മഴ പെയ്തു. അപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്നിടത്ത് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് മഴയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് കുറച്ച് പപ്പടമൊക്കെ വാങ്ങിച്ചു. ഗുരുവായൂർ പപ്പടമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആന. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഉണ്ണിക്ക് അവിടെ നിന്ന് പോരാ ഒരു മനസ്സില്ലേ എന്നും കൂടി ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാൽക്കണിയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പോകാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാക്ക് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടിയും പിന്നെ കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ബസ്സാകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കാലിയായിരുന്നു കേട്ടോ, അധികം ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എൻജോയ് ചെയ്ത് പോകാൻ പറ്റി കേട്ടോ.
അങ്ങനെ കുന്നംകുളം സ്റ്റാൻഡ് എത്തിയെന്ന് തോന്നുന്നു, അങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്, നമ്മള് പട്ടാമ്പിയാണ് നമ്മുടെ വീട്, അപ്പൊ അവിടേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഉണ്ണി ശരിക്കും എൻജോയ് ചെയ്യണ്ടായിരുന്നു ബസ് യാത്ര. അവൻ സാധാരണ വണ്ടി കയറി ഉറങ്ങുന്ന ആളായിരുന്നു, പക്ഷേ ഇത് ഫുൾ അവൻ ഉറങ്ങാതെ എണീറ്റ് തന്നെ ഇരിക്കുകയായിരുന്നു. അതെ, അപ്പൊ ഇവിടെ ഒരു കാര്യം പറയണ്ട കേട്ടോ, മൃദുന്റെ കയ്യില് എപ്പോഴും ഈ കാലം കൊണ്ട് ഉണ്ടാവും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ നിർബന്ധമാണ്, ഇതും കുത്തിയും കൊണ്ട് അവർ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഭയങ്കര ഹിറ്റാണ്, എവിടെ പോയാലും അവൻ്റെ കയ്യിൽ കുടം ഉണ്ടോ, ഈ കുടം മറന്നു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയി ആ കുടം എടുത്ത വരെ ഒരു കഥ ഉണ്ട്. അപ്പൊ ഭയങ്കര കോമഡി ആട്ടോ. അങ്ങനെ പോകുമ്പോൾ ഈ പുഴ കണ്ടു കേട്ടോ, പുഴയൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് നല്ല മഴയുള്ള സമയമാണല്ലോ, അപ്പം നല്ലോണം വെള്ളമൊക്കെ കയറിയുണ്ടായിരുന്നു, മരങ്ങളൊക്കെ താന്നു പോയിണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അടിയിൽ. അങ്ങനെ ഞാനും ബസ്സിലിരുന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ നമ്മൾ വേറെ ഏതോ സ്റ്റാൻഡിലേക്ക് എത്തി, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഏതോ സ്റ്റാൻഡ് ഏതൊക്കെ സ്റ്റാൻഡ് കഴിഞ്ഞു നിന്നു. ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പട്ടാമ്പിക്ക് എത്തി, പട്ടാമ്പി സ്റ്റാൻഡിലെത്തി എന്ന് എനിക്ക് മനസ്സിലായിട്ട്. നമ്മളിവിടെ ഇറങ്ങി, നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അതുവരേക്കും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.